ഗർഭച്ഛിദ്ര ക്ലിനിക്കിന് മുൻപിൽ പ്രാർത്ഥിച്ചു എന്ന കുറ്റം ആരോപിച്ച് മുൻ സൈനിക ഉദ്യോഗസ്ഥനെതിരെ പിഴ ചുമത്തി ബ്രിട്ടൻ. ഏതാനും മിനിറ്റുകൾ നിശബ്ദത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദം സ്മിത്തിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന ആദം സ്മിത്തിനെ പോലീസ് ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ബ്രിട്ടൻ അടുത്തിടെ പുറത്തിറക്കിയ പബ്ലിക് സ്പേസ് പ്രൊട്ടക്ഷൻ ഓർഡർ പ്രകാരം ഗർഭച്ഛിദ്ര ക്ലിനിക്കുകൾ സേഫ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് പ്രസ്തുത ക്ലിനിക്കുകൾക്ക് മുന്നിലോ സമീപ പ്രദേശങ്ങളിലോ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നതിന് പോലും കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ വിശുദ്ധഗ്രന്ഥം വായിക്കുന്നതും കുരിശടയാളം വരയ്ക്കുന്നതും ഉൾപ്പെടെ നിരോധിത പ്രവൃത്തികളുടെ പട്ടികയിൽ വരുന്നവയാണ്. ഗർഭച്ഛിദ്രം ചെയ്യുന്നതിനു വേണ്ടി ക്ലിനിക്കുകളിൽ എത്തുന്ന സ്ത്രീകളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന പ്രോലൈഫ് പ്രവർത്തകരുടെ ശ്രമങ്ങൾക്ക് തടയിടാനാണ് ഇത്തരമൊരു നിയമം ബ്രിട്ടൻ 2022 ഒക്ടോബർ 13 പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. പ്രസ്തുത നിയമം നിലവിൽ വന്നതിനു ശേഷം സംശയത്തിന്റെ പേരിൽ പോലും നിരവധി അറസ്റ്റുകളും പിഴ ചുമത്തലുമാണ് ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ബിർമിംഗ്ഹാമിലെ BPAS റോബർട്ട് ക്ലിനിക്കിന് സമീപത്ത് നിന്ന് പ്രാർത്ഥിച്ച ഇസബെൽ വോഗൻ സ്പ്രൂസ് എന്ന പ്രോലൈഫ് ആക്ടിവിസ്റ്റിനെ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു. സമാന സംഭവമാണ് ബോർണെമൌത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഗർഭച്ഛിദ്ര ക്ലിനിക്കിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദം സ്മിത്തിനെതിരെ ബ്രിട്ടീഷ് പോലീസ് പിഴ ചുമത്തിയിരിക്കുകയാണ്. ഒരു ഗർഭച്ഛിദ്ര ക്ലിനിക്കിന് സമീപം നിശബ്ദനായി നിന്നിരുന്ന ആദം സ്മിത്തിനെ കണ്ട പോലീസ് അദ്ദേഹത്തെ തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരം നേടുകയാണ്. താങ്കളെ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് ഉത്തരം നൽകിയ ആദത്തിനോട് പ്രാർത്ഥനയുടെ ഉദ്ദേശവും രീതിയും ചോദിക്കുന്ന ബ്രിട്ടീഷ് പോലീസിനെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടാതെ പബ്ലിക് സ്പേസ് പ്രൊട്ടക്ഷൻ ഓർഡറിലെ നിബന്ധനകൾ അനുസരിച്ച് സേഫ് സോണിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന കാര്യവും പോലീസ് ഓർമ്മപ്പെടുത്തുകയും മരിച്ചുപോയ മകനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന ആദത്തിന്റെ മറുപടിയെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് പിഴ ചുമത്തുകയുമായിരുന്നു. സംഭവത്തിൽ ആദം സ്മിത്തിന് നിയമപരമായ പിന്തുണയുമായി ADF UK എന്ന സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ ആരുടെയും മേൽ ക്രിമിനൽ കുറ്റം ചുമത്താൻ പാടില്ല എന്നും അദ്ദേഹത്തിന് നിയമ പിന്തുണ നൽകുമെന്നും സംഘടനയുടെ ലീഗൽ കൗൺസിലർ പദവി വഹിക്കുന്ന ജെർമിയ ഇഗ്നോബോല വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.